നമസ്കാരം. പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ആസൂത്രണ കമ്മീഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജനാഭവനാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെട്ടത് ആസൂത്രണ കമ്മീഷൻ ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവും ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയും ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ നരേന്ദ്രമോദിയും അവസാന ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയയും ആയിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967-ലാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ആസൂത്രണവുമായി ബന്ധപ്പെട്ട ബോംബെ പദ്ധതി നിലവിൽ വന്നത് 1944-ലാണ്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അർദേശിർ ദലാൽ ആയിരുന്നു. ജെ ആർ ഡി ടാറ്റ, ജി ഡി ബിർള, പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, എ ഡി ഷ്രോഫ്, കസ്തൂർബായി ലാൽബായി, ശ്രീറാം എന്നിവർ ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യവസായികളാണ്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ ആയിരുന്നു. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന കൗൺസിലാണ്. ദേശീയ വികസന കൗൺസിൽ അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സ്ഥാപിതമായത് 1952 ഓഗസ്റ്റ് 6-നാണ്. ദേശീയ വികസന കൗൺസിലിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് 2014 ഓഗസ്റ്റ് 17-നാണ്. ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1-നാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.